ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചാണ് ഈ കാന്തല്ലൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ജീവിക്കുന്ന നിങ്ങളുടെ അവസ്ഥ അത്ര മികച്ചതാണോ എന്നാണ് പറയാനുള്ളത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ തൊണ്ണൂറ് ശതമാനം കർഷകരാണ് ഈ കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനം വന്യമൃഗ ശല്യം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് തന്നെ മുഴുവൻ ഇല്ലാണ്ടായി പോവുകയാണ് അതുകൊണ്ട് കറക്റ്റ് കർഷകർ പ്രതിസന്ധിയിലാണ് അതുപോലെ തന്നെ ഇവിടുത്തെ എത്ര ഉൽപാദനം ഉണ്ടാകുന്നാലും ഒരു മാർക്കറ്റിങ്ങില്ല

അപ്പോൾ ഒരു പരിധി വരെ അവരോട് നമ്മൾ സ്നേഹവില്ലാഞ്ഞിട്ടല്ല കേട്ടോ പക്ഷേ നമ്മളുടെ കഷ്ടപ്പാടുകൾ അത്രയും ബുദ്ധിമുട്ട് ഏറിയതാണ് ചിലവേറിയതാണ് പക്ഷേ അതിനനുപാതികമായിട്ട് നമുക്ക് മുന്നേറാൻ പറ്റുന്നില്ല ഇപ്പോൾ നമ്മൾ നാടുകളിലേക്ക് പോകുന്നില്ല ഗ്രാമങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളായതുകൊണ്ട് കൃഷിക്ക് അനുബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതിനനുകൂല്യം ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള അവസ്ഥ പിന്നെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കീഴാന്തൂരെന്ന് പറയുന്ന സ്ഥലമാണ് ഇത് ശീതകാല പച്ചക്കറികളുടെ കേന്ദ്രമാണ് തൊട്ടു താഴെ പൈസ നഗർ ദിണ്ട ുമ്പോ കോവിൽ കടവ് പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് പശു വളർത്തലാണ് ഇവിടെ ഏറ്റവും ശോചനീയമായ എന്ന് പറയുന്നത് നല്ലൊരു മൃഗാശുപത്രി മൃഗാശുപത്രിയില്ലാന്നുള്ളത് മൃഗങ്ങൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ ഇല്ല ഇനി അഥവാ അവരെ വിളിച്ചുകൊണ്ട് വന്നാൽ എന്തിനാണ് അവർ ചികിത്സിക്കുന്നതെന്ന് പോലും അവർക്കറിയില്ല അവർ വന്ന് ഒന്നോ രണ്ടോ ഇഞ്ചക്ഷൻ എടുക്കും തൊട്ടടുത്ത നിമിഷം പശു വീഴും ചത്തുപോകും ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷീരവികസനവുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷീര കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു രീതിയിലും പിടിച്ചു നിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കാന്തല്ലൂരിലെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ജീവിക്കുന്നില്ല എന്ന് വെച്ചാൽ ജീവിക്കുന്നുണ്ട് ചത്തത് നോക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള ഒരു അവസ്ഥയാണ് ചുരുക്കി പറഞ്ഞാൽ പിന്നെ ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടം വരുമ്പോഴും ഓരോ രാഷ്ട്രീയക്കാരും ഉന്നയിക്കുന്ന ആ ഒരു ആദർശം പിന്നീട് പ്രയോജനത്തിൽ വരുത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രശ്നം പിന്നെ ജലചേതനവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് മുകളിൽ ഷോലൈഹവൻ എന്ന നമുക്ക് നല്ല ഒരു മന്നവൻ ഷോല നമുക്കവിടെ അവിടെ ഉണ്ട് അവിടെ നല്ല ജലസ്രോതസ്സാണ് ഉള്ളത് പക്ഷേ താഴേക്ക് ഒഴുകി തോറും മലിനമായിട്ടുള്ള ജന ജലമാണ് ആളുകൾ കുടിക്കുന്നത് ഇതിനെ വേണ്ടത്ര രീതിയിൽ ഒന്ന് തടയണ കെട്ടി നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ കൃഷി ഇടങ്ങളിലേക്ക് ജലസേചനം വഴി ജലസേചനം എത്തിക്കാൻ ശ്രമിച്ചാൽ അതിനുള്ള ഫണ്ടുണ്ട് അത് വേണ്ട രീതിയിൽ ശ്രമിച്ചാൽ ആളുകൾക്ക് അന്യം നിന്ന് പോകത്തില്ല ഈ കൃഷികളൊന്നും ഇനിയിപ്പോൾ ഒരു രണ്ടോ മൂന്നോ വർഷക്കാലം കഴിഞ്ഞാൽ കരിമ്പ് എന്ന് പറയുന്നത് കാന്തള്ളൂർ പഞ്ചായത്തിൽ അന്യം നിന്ന് പോകും മറയൂർ പഞ്ചായത്തിലും ഏകദേശം അതേ സ്ഥിതി തന്നെയാണ് നിലനിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജോലിഭാരം കൂടുതലാണ് അതിനനുസരിച്ചുള്ള വില കിട്ടുന്നില്ല പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ നിന്ന് കള്ളശർക്കര കയറി വരുന്നുണ്ട് അപ്പോൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ം കാണാൻ തീർച്ചയായിട്ടും ഗവൺമെൻറ് സാധിക്കും പക്ഷേ അതൊന്നും കാണാൻ ഇവർ ശ്രമിച്ചാൽ ഇത് നടക്കും അത് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം എന്ന് വിചാരിച്ചൊന്നും ചെയ്യുന്നില്ല എന്ന് നമ്മൾ കണ്ണടച്ച് പറയുകയാണ് ഇപ്പോൾ ചേച്ചി ഒരു പഞ്ചായത്തിലെ ജനപ്രതിനിധിക്കായിരുന്നു അല്ലേ അപ്പോൾ ഇപ്പോൾ ഈ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മാറി മാറി ജനപ്രതിനിധികൾ ലോക്സഭാ തലത്തിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ എത്രത്തോളം അവരുടെ വാക്ക് ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഇതിനു മുമ്പും ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതല്ലേ അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് എത്രത്തോളം ഇപ്പോഴത്തെ ജനപ്രതിനിധികൾ ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം എത്രത്തോളം അവർ ആത്മാർത്ഥ കാണിച്ചിട്ടുണ്ട് ഇതിൽ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ വരിക പറയുകയാണെങ്കിൽ ഞാൻ മെമ്പറായിരുന്ന രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിലാണ് അപ്പോൾ മറയിരു വെച്ചിട്ട് ഒരു കച്ചവടക്കാരനെ ആന ചവിട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാവരും കൂടെ കൂടി പിന്നെ നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് ബോഡി അടക്കം ചെയ്യാൻ സമ്മതിക്കാതെ നമ്മളവിടെ ഒരു സമരം നടത്തി ഒത്തിരി ജനങ്ങൾ അതിനകത്ത് പങ്കാളികളായിരുന്നു പക്ഷേ അതിനകത്ത് കണ്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബക്കാർക്ക് എന്തോ ഒരു ചെറിയ ആനുകൂല്യം കൊടുക്കാമെന്നുള്ള ധാരണയിൽ അവർ സമവായപ്പെട്ടപ്പോൾ ആ പ്രശ്നം അവിടെ പരിഹരിക്കേണ്ടായി യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ നഷ്ടത്തിന് കേവലം അഞ്ചോ അല്ലെങ്കിൽ പത്തോ ലക്ഷം രൂപ കൊടുത്ത് തുകൊണ്ട് ആ മനുഷ്യൻ്റെ നഷ്ടം നഷ്ടമല്ലാതാകുന്നില്ല എന്നാൽ ഇവിടെ കാണുന്ന ഒരു ഏറ്റവും ശോചനീയമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മനുഷ്യജീവന തെല്ലും വില കൽപ്പിക്കുന്നില്ല ഒരു ആനയോ അല്ലെങ്കിൽ ഒരു എന്തിന് ഒരു കുരങ്ങ് പോലും ഞാനതിനെ ചെറുതാക്കി പറയുകയല്ല കേട്ടോ അതിനെന്തെങ്കിലും ഒന്ന് ജീവഹാനി സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യനെതിരെ കേസെടുക്കും അതേസമയം ഒരു മനുഷ്യനെ ദാരുണമായിട്ട് ചവിട്ടിക്കൊന്നാൽ ആനയ്ക്കെതിരെ കേസില്ലല്ലോ ഇല്ല അപ്പോൾ നഷ്ടമാർക്കുക ആ ഒരു കുടുംബത്തിനാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേണ്ടത്ര രീതിയിലുള്ള പരിഗണന കിട്ടുന്നില്ലെന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് വിനോ വിനോദസഞ്ചാരികൾ ഇഷ്ട സ്ഥലമാണ് കാന്തല്ലൂർ അല്ലേ പക്ഷേ ഇവിടുത്തെ ജീവിക്കുന്ന നിങ്ങൾക്ക് വലിയ കഷ്ടപ്പാടാണ് അതായത് വിനോദസഞ്ചാരികൾ എന്ന് പറയുമ്പോൾ വിദേശത്തു നിന്ന് വരുന്ന കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒറ്റയോര ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ എന്നാൽ പോലും ഇവിടെ ഇരിക്കുന്ന കർഷകർക്ക് ഒരു സംപ്രശ്നമില്ല ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും അതായത് തൊണ്ണൂറ്റി ഒൻപത് പക്ഷം കർഷകരാണ് ഈ കർഷകർ ഉൽപ്പാദിക്കുന്ന ഒരു വിളകളും നമുക്ക് കറക്റ്റായിട്ട് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് കാരണമൊന്നുമില്ല വന്യമൃഗത്തിൻ്റെ ശല്യം ഇത് ഞങ്ങൾ ഫോറസ്റ്റിൻ്റെ അധികൃതർ ഞങ്ങൾ പറയുമ്പോൾ അവർ പറയുന്നത് വന്യജീവികൾ ജീവിക്കുന്ന സ്ഥലത്താണ് നിങ്ങളെ ഇവിടെ എന്നാണ് പറയുന്നത് ആ ഉദ്ദേശം വേറെ ഒന്നുമില്ല ഇപ്പോൾ ആകെ നിങ്ങൾ കാണുമ്പോൾ ഇവിടെ താളെ കാണുന്ന ഈ ഫോറസ്റ്റിൻ്റെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ബിൽഡിങ്ങൊക്കെ പണിഞ്ഞോണ്ടിരിക്കുന്നത് ഫോറസ്റ്റാണ് ഫോറസ്റ്റ് അവർ കെട്ടിടങ്ങൾ കെട്ടിയിട്ട് അവിടെ ഇരിക്കുന്ന വന്യമൃഗങ്ങളിൽ ഇവിടെ കൃഷി സ്ഥലത്തിൽ ഓടിക്കുന്നതും കർഷകർ നിങ്ങൾ മറ്റേ വന്യമൃഗങ്ങൾ ജീവിക്കുന്ന സ്ഥലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് പറഞ്ഞിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഗവൺമെൻറ്റിന് ഒരു വേറൊരു വിധത്തിൽ ഒരു ചിന്തിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളെ ഇവിടെ നിന്ന് ഒരു ശ്രമത്തിലാണ് സമ്മതിക്കുന്നത്